ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. 2021 അവസാന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നന്ദിയോടെ സ്തോത്രമർപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷം സമാനതകളില്ലാത്ത പ്രതിസന്ധികൾ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്തവരാണ്. എങ്കിലും കർത്താവ് നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചതോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. 2022 പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്ന നാം ഈ അവസാന നിമിഷങ്ങളിൽ കേൾക്കുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല എന്ന് നമുക്കറിയാം. എങ്കിലും തികഞ്ഞ ദൈവാശ്രയത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് പുതുവത്സരത്തെ വരവേൽക്കുവാനിടയായിത്തീരട്ടെ. ഒരിക്കലൊരു ശാസ്ത്രജ്ഞൻ പ്രത്യേകതരം പുഷ്പങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയായിരുന്നു. ചില പ്രത്യേകതരം പൂക്കൾ കിഴുക്കാൻ തൂക്കതായ പാറയുടെ ചെരുവിൽ നിന്ന് ശേഖരിക്കണമെന്നുണ്ടായിരുന്നു. അതിനായി ഒരു ബാലൻ്റെ സഹായം അദ്ദേഹം അഭ്യർത്ഥിച്ചു. വലിയ പ്രതിഫലവും വാഗ്ദാനം ചെയ്തു. ദുർഘടമായ ആ സ്ഥലത്തു നിന്ന് പുഷ്പങ്ങൾ ശേഖരിക്കുവാൻ സഹായിക്കാമെന്നേറ്റ അവൻ ഒരു വടം കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ശാസ്ത്രജ്ഞൻ ഒരു വലിയ വടം കൊണ്ടുവന്നപ്പോൾ ബാലൻ പറഞ്ഞു, എൻ്റെ പിതാവ് വടത്തിൻ്റെ അറ്റത്ത് പിടിക്കുമെങ്കിൽ ഞാൻ ഇറങ്ങാം. അതെന്തുകൊണ്ട് എന്ന് അയാൾ ചോദിച്ചപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, മുമ്പൊരിക്കൽ ഇതേപോലെ പൂക്കൾ പറിക്കുന്നതിന് ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ പിതാവാണ് വടത്തിൻ്റെ അഗ്രത്ത് പിടിച്ചത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് പ്രതിസന്ധികൾക്ക് നടുവിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നത് ദൈവമെന്ന പിതാവിൻ്റെ കരങ്ങളാണ്. ആ ബാലൻ്റെ വാക്കുകൾ ശ്രദ്ധേയമായ വാക്കുകളാണ്. തൻ്റെ പിതാവ് വടത്തിൻ്റെ അറ്റത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ തനിക്ക് ആ കിഴുക്കാൻ തൂക്കായ ആ സ്ഥലത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കും. അതുകൊണ്ടല്ലേ സങ്കീർത്തനം 27:1 വായിക്കുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞൊരു വർഷക്കാലം അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൻ്റെ ആ നടത്തിപ്പിനെ ഓർത്ത് രാത്രി സ്തോത്രം ചെയ്യുവാൻ നമുക്കിടയായിത്തീരണം. ഹൃദയം നന്ദിയാൽ നിറയുവാനിടയായിത്തീരണം. സകല പ്രതിസന്ധിയുടെയും നടുവിൽ നിലനിർത്തിയ ദൈവത്തിൻ്റെ കൃപകളെ ചിന്തിക്കുവാൻ നമുക്കിടയായിത്തീരണം. ദൈവത്തിൻ്റെ സ്തോത്രം. പുതുവത്സര സന്ദേശമായി ഒരു ചെറിയ ചിന്ത ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി അപ്പോസ്തല പ്രവൃത്തികൾ 20 23-24 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:23-24 വാക്യങ്ങൾ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും ദഹിക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രത്യാശ നിറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. ഒരു ദൈവപൈതലിൻ്റെ ജീവിത ആരംഭം മുതൽ അവസാനം വരെ വിവിധ കഷ്ടങ്ങളുണ്ടായിരിക്കും. ശാരീരികവും മാനസികവുമായ കഷ്ടങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട്. കഷ്ടങ്ങളോടെ മാത്രമേ ക്രിസ്തീയ ജീവിതം പൂർണ്ണമായി തീരുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. കഷ്ടതയൊഴിഞ്ഞൊരു ജീവിതം ദൈവമക്കൾ ഒരിക്കലും ഈ ഭൂമിയിൽ ആഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവമക്കളുടെ സകല കഷ്ടങ്ങളും ഈ ലോകത്തോടുകൂടെ അവസാനിക്കുകയാണ്. അതിനെക്കുറിച്ച് മോശ പറയുന്നു 90:10 നാം വായിക്കുമ്പോൾ. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ദുഃഖവും മുറവിളിയും കഷ്ടതയുമില്ലാത്ത ഒരു വിശ്രമ ജീവിതം നമുക്ക് സ്വർഗത്തിലുണ്ട്. യേശുവിൻ്റെ മുഖം കാണുമ്പോൾ നാം സകലതും മറന്ന് അവനിൽ സന്തോഷിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പലരും ബന്ധനങ്ങളെയും കഷ്ടങ്ങളെയും ഒഴിവാക്കി അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകളെ ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനായി ബന്ധനങ്ങളും കഷ്ടങ്ങളും സഹിക്കുവാൻ സന്തോഷത്തോടെ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. പൗലോസ് നേരിടാൻ പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് കേട്ടപ്പോൾ യെരുശലേമിൽ പോകരുതെന്ന് ജനം അവനോട് അപേക്ഷിക്കുവാനിടയായി. എങ്കിലും അവനതൊന്നും കൂട്ടാക്കാതെ കർത്താവായ യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി
യെരുശലേമിലേക്ക് പോകുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് നാം നടത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് നമുക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പരിശുദ്ധാത്മാവിന് നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവാത്മാവിനാൽ ബന്ധിക്കപ്പെടുന്ന അനുഭവം നമ്മിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. യേശുവിൻ്റെ ജീവിതം നോക്ക്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്ന് നമ്മൾ കാണുന്നു. മരുഭൂമിയിലേക്ക് പോകുവാനോ മരുഭൂമിയുടെ അനുഭവമോ എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല. എങ്കിലും ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരായി മരുഭൂമിയിലേക്ക് നടത്തപ്പെടുന്നുവെങ്കിൽ മരുഭൂമിയെ ഉദ്യാനമാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ജയത്തോടെ നടത്തുവാൻ കഴിയുന്നൊരു കർത്താവ് കൂടെയുണ്ടെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ബന്ധനമോ കഷ്ടമോ എന്ത് നേരിട്ടാലും കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ അത്ഭുതകരമായി വഴി നടത്തുവാൻ അത് കാരണമായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതത്തിൻ്റെ മധ്യെ എപ്പോഴും കാണപ്പെടുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു വിശേഷപ്പെട്ട അനുഭവം ഉണ്ടായിരിക്കും. അവൻ ദൈവ വഴി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുൻപോട്ട് പോകുവാനിടയായിത്തീരും. അതുകൊണ്ട് പൗലോസ് കോരിന്ത്യരിൽ പറയുന്നുണ്ട്, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനും ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു എന്ന് മക്കദോന്യ സഭയിലെ ദൈവമക്കളെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപപ്രകാരമുണ്ടാകുന്ന ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് മാത്രമുള്ളതാകുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും അനുഗ്രഹവും തരുന്നതായിരിക്കും. അത് ദിവ്യ തേജസ്സിലേക്ക് നമ്മെ നടത്തുന്നതായിരിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. 2021 നമ്മെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വേദനിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതുമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുത്തു പറയുവാനായിട്ടുണ്ട്. എങ്കിലും ആ ഓരോ പ്രത്യേകമായ അനുഭവങ്ങളുടെ നടുവിൽ കർത്താവ് നമ്മെ എങ്ങനെയാണ് പരിപാലിച്ചതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ കഴിയും. ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ കർത്താവ് നമ്മെ അത്ഭുതകരമായി നടത്തി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ദൈവത്തിൻ്റെ ഇഷ്ടം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാകുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീനെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ വരുമ്പോൾ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്ന് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ നാം ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവസ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരായി തീരണം. ദൈവസ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ നാമത്തിന് വേണ്ടി എന്തും സഹിക്കാനുള്ള വിശേഷമായിരിക്കുന്ന ഒരു കൃപ പ്രാപിച്ചെടുക്കേണ്ടത് ആവശ്യം. അതുകൊണ്ടാണ് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ദൈവസ്നേഹത്തിന് തന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ എന്തും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് വിളിച്ച് പറയുകയാണ്. അവൻ്റെ നാമത്തിന് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും കൂടെ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഈ കുറിവാക്യത്തിൽ താൻ ഓർമ്മപ്പെടുത്തുന്നു. ഈ ബന്ധനങ്ങളെയും കഷ്ടങ്ങളെയും താൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടമെന്നുള്ളതാണ്. അത് അത്യന്തം അനവധിയായി നിത്യ തേജസ്സിൻ്റെ ഘനം പ്രാപിപ്പാൻ ഹേതുവാകുന്നു എന്നുള്ള വെളിപ്പാട് തനിക്ക് ഉണ്ടായപ്പോൾ ഇതൊക്കെ സാരമില്ല നേടുവാനിടയായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ബന്ധനങ്ങളെക്കുറിച്ച് ലജ്ജിക്കരുത് എന്ന് താൻ ഓർമ്മപ്പെടുത്തുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജ ഇല്ലെന്ന് തന്നെയാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുന്നു, ഞാൻ ദുഷ്പ്രവർത്തിക്കാരനെന്ന പോലെ ചങ്ങല ധരിച്ചുകൊണ്ട് കഷ്ടം സഹിക്കുന്നു, ദൈവവചനത്തിനോ ഒരിക്കലും ബന്ധനമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവ തേജസ്സിന്, ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ എന്നാണ് തന്നെക്കുറിച്ച് താൻ വിവരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവൻ്റെ കഷ്ടങ്ങൾക്ക് സാക്ഷികളാകണം. അതാണ് അവരുടെ വിളി. ആ വിളിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ അവർക്കിടയായി തീരുകയില്ല, തീരരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നു, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനിവാര്യമാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തീയ ജീവിതം കഷ്ടങ്ങൾ നിറഞ്ഞതാണ്. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇവിടെ പൗലോസ് പറയുക, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവ് പട്ടണം തോറും പറയുന്നു. പക്ഷേ അത് എന്താണെന്ന്, എനിക്ക് നേരിടുവാനുള്ളത് എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല.
2022 പ്രവേശിക്കുമ്പോൾ 2022 നമ്മെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എന്താണെന്ന് ഇന്ന് നമുക്ക് ഒരു തരത്തിലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. എന്നാലും മുൻപിൽ പ്രതിസന്ധി ഉണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ പ്രതിസന്ധി എന്താണെന്നറിയത്തില്ലെങ്കിലും പ്രാണനെ വിലയേറിയതായി ഞാൻ എണ്ണുന്നില്ല എന്ന് പറഞ്ഞ 2022 പ്രവേശിക്കുവാൻ നമുക്കിടയായിത്തീരുന്നുവെങ്കിൽ നമുക്ക് ഭാരപ്പെടേണ്ടി വരുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രത്യേകത എന്താണ്? എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു എനിക്ക് തന്നതായ ആ ശുശ്രൂഷ തികയ്ക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എന്നുള്ള ആ ഉറപ്പാണ് പൗലോസിൻ്റെ വാക്കിൽ നിന്ന് വെളിപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആകയാൽ നാം എന്ത് ചെയ്യണം? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ബഹുമാനിക്കുകയും അവൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കുന്നതിലൂടെ അവൻ്റെ നാമത്തെ ഉയർത്തി കാണിക്കുകയും ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിന്നെ സഹിക്കേണ്ടി വരുമ്പോൾ നാം ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കരുത്. പ്രൈസ് ദ ലോർഡ്. പോഷന്മാരായി, ബലഹീനരായി, അപമാനിതരായി ഒക്കെ നമ്മെ എണ്ണപ്പെടുത്തി വന്നേക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചു വന്നേക്കാം. പക്ഷേ പ്രതിഫലം സ്വർഗത്തിൽ നൽകുമെന്നുള്ള വെളിപ്പാട് നമുക്കുണ്ടെങ്കിൽ ശകാരം കേൾക്കുമ്പോൾ ആശീർവദിക്കുവാനും ഉപദ്രവം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുവാനും ദൂഷണങ്ങൾ കേൾക്കുമ്പോൾ ക്ഷമിക്കണമെന്ന് പറയുവാനും നമുക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവദൂതൻ്റെ മുഖം പോലെ ദൈവകൃപ നമ്മെ പ്രകാശിപ്പിക്കുവാൻ കാരണമാകണം. ദൈവത്തിന് സ്തോത്രം. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്നത് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് നമ്മുടെ ജഡത്തിൽ അവൻ്റെ ശരീരമായ സഭയ്ക്കു വേണ്ടി പൂരിപ്പിക്കണമെന്ന് പറയുക. അതുകൊണ്ട് ബന്ധനങ്ങളും കഷ്ടങ്ങളും ഹൃദയത്തിൽ കലക്കമുണ്ടാക്കരുത്. പ്രാണനെ വിലയേറിയത എണ്ണരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും ശുശ്രൂഷയുടെ സന്തോഷവും വരവിൻ്റെ പ്രത്യാശയും എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരായി തീരണം. ജീവിതത്തിലെ ചെറിയ കഷ്ടങ്ങളുണ്ടാകുമ്പോൾ വലിയ കഷ്ടം സഹിക്കുന്നുള്ള ഒരുക്കം ആത്മാവിൽ നാം പ്രാപിക്കണം. നമ്മുടെ പ്രാണനെ വിലയേറിയത് എണ്ണാതെ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല യേശുവിൻ്റെ നാമത്തിന് വേണ്ടി യാഗമായി തീരുവാനും നമ്മെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതവിടെ പൗലോസ് പറയുന്നത്, എനിക്ക് അറിയില്ല എന്താണ് എൻ്റെ മുമ്പിൽ കാത്തിരിക്കുന്നത്, പക്ഷേ എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. എന്നെ വിളിച്ചിറക്കിയവൻ അവൻ ആ വിളി തികയ്ക്കുവാൻ വിശ്വസ്തനാണ്. അവൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രി ഹല്ലേലൂയ 2022 പ്രവേശിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഹൃദയത്തിലൊരു പ്രതിജ്ഞ എടുക്കാം, നമ്മുടെ ഹൃദയത്തിലൊരു തീരുമാനമെടുക്കാം. സന്തോഷത്തോടുകൂടെ കാത്തിരിക്കുന്ന വിഷയങ്ങളെ, ഹല്ലേലൂയ, അത് എന്ത് തന്നെയായിരുന്നാലും ആ വിഷയങ്ങളെ ഹല്ലേലൂയ ഫേസ് ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്കിടയായിത്തീരട്ടെ. ഇന്ന് രാത്രി പ്രകാരം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഒരിക്കലും നാം പ്രതീക്ഷിച്ചില്ല എങ്കിലും ദൈവം നമ്മെ ഈ അവസാന നിമിഷം വരെ കൊണ്ടുവന്നുവെങ്കിൽ പുതിയൊരു വർഷം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഉറപ്പായി വിശ്വസിക്കാം, ഉറപ്പായി തീരുമാനമെടുക്കാം. കർത്താവ്, 2022 എന്ത് പ്രശ്നങ്ങൾ കാത്തിരുന്നാലും ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് അതിൽ ജയമെടുക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ വാക്കിൽ ഇവിടെ ചുരുക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം പകരട്ടെ. ഉറപ്പും ധൈര്യമുള്ളവരായി ഹല്ലേലൂയ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുൻപോട്ട് നടക്കുന്നത് കാരണമായി തീരട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആകയാൽ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടുകൂടെ പുതുവർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവത്തിൻ്റെ വർഷമായി തീരുവാൻ ദൈവാരങ്ങളെ നമുക്ക് ഏൽപ്പിക്കാം. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ലോകമെമ്പാടും പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മഹാമാരി ഹല്ലേലൂയ ഇനിയും പടർന്നു പിടിക്കാതെ വേഗത്തിൽ അവസാനിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കഴിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ആകയാൽ ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹകരമായ ഒരു 2022 ആശംസിച്ച് തരിക. ഒരു പുതിയ വർഷം ആശംസിക്കുന്നു എല്ലാവരെയും. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവസാന നിമിഷം വരെയും കർത്താവ് ആയുസ് തരുന്നുവെങ്കിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി 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 അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്.